ഹലോ, വെൽക്കം ടു ദ ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെമിനിസത്തിനെ പറ്റിയിട്ടാണ്. നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഫെമിനിസത്തെ പറ്റി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഫെമിനിസം ഏത് സെഞ്ചുറിയിലാണെന്ന് പറയാം. ലേറ്റ് 19th സെഞ്ചുറിയും ഏർലി 20th സെഞ്ചുറിയും. ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ്. പ്രധാനപ്പെട്ട എയിം ഓൾ ജെൻഡേഴ്സ് ഹാവിങ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് മെയിലിനും ഫീമെയിലിനും എല്ലാത്തിലും ഒരു ഈക്വാലിറ്റിയും ഓപ്പർച്യൂണിറ്റീസും കിട്ടണം. കൂടാതെ എംപവർ വുമൺ. ഹൂ ഈസ് കോൾഡ് എ ഫെമിനിസ്റ്റ്? എ പേഴ്സൺ ഹൂ അഡ്വക്കേറ്റ്സ് ഈക്വൽ റൈറ്റ്സ് ഫോർ വുമൺ. ആരെയാണ് ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുന്നത്? ആരാണോ സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഫെമിനിസം? ആരാണ് ഫെമിനിസത്തിൻ്റെ ഫൗണ്ടർ? മാരി വോൾസ്റ്റൺക്രാഫ്റ്റ്. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ഉണ്ട്, എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വ്യൂമൺ. അത് പബ്ലിഷ് ചെയ്യുന്നത് 1792. ഈ ഒരു ബുക്കിൽ അവർ പ്രധാനമായിട്ടും പറയുന്നത് എല്ലാവരും എഡ്യൂക്കേഷൻ, അതായത് വുമണിന് എഡ്യൂക്കേഷൻ കിട്ടണം, ആരെപ്പോലെ? മെയിലിനെ പോലെ തന്നെ. എല്ലാത്തിലും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് അവർക്കും ഉണ്ടായിരിക്കണം എന്നാണ് ഈ ബുക്കിൽ അവർ പറയുന്നത്. ഫൗണ്ടർ ഓഫ് ഫെമിനിസം മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ മദർ ഓഫ് ഫെമിനിസം മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് തന്നെയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫെമിനിസം ആണ്. ഇവിടെ ഞാൻ 4 ടൈപ്സ് ഓഫ് ഫെമിനിസം ആണ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആദ്യത്തേത് ലിബറൽ ഫെമിനിസം. ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നത്, ലിബറലിസം ഈസ് എ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ പ്രിൻസിപ്പിൾ ദാറ്റ് സ്ട്രെസ്സസ് ഇൻഡിപെൻഡൻസ്, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. സ്വാതന്ത്ര്യം, അവസരങ്ങളുടെ തുല്യത, വ്യക്തിഗത അവകാശങ്ങളുടെ സംരക്ഷണം എന്നിവ ഊന്നി പറയുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ തത്വമാണ് ലിബറലിസം. രണ്ടാമത്തെ ഫെമിനിസമാണ് മാർക്സിസ്റ്റ് ഫെമിനിസം. മാർക്സിസം എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. അത് കണ്ടുപിടിച്ച രണ്ട് ജർമ്മൻ ഫിലോസഫേഴ്സാണ് കാൾ മാർക്സും അതുപോലെ ഫെഡറിച്ച് എംഗിൾസും. ഇത് നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്നുണ്ട്, മാർക്സിസം തിയറീനെ പറ്റിയിട്ടൊക്കെ. അപ്പം ഇതിൽ പറയുന്നത് മാർക്സിസ്റ്റ് ഫെമിനിസം എന്നത് മാർക്സിസ്റ്റ് സിദ്ധാന്തം ഉൾക്കൊള്ളുകയും വിപുലീകരിക്കുകയും ചെയ്യുന്ന ഫെമിനിസത്തിൻ്റെ ദാർശനിക വകവേദമാണ്. മുതലാളിത്തത്തിലൂടെയും സ്വകാര്യ സ്വത്തിൻ്റെ വ്യക്തിഗത ഉടമസ്ഥതയിലൂടെയും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന വഴികളെ മാർക്സിസ്റ്റ് ഫെമിനിസം വിശകലനം ചെയ്യുന്നു. കൂടാതെ മാർക്സിസ്റ്റ് ഫെമിനിസം ലക്ഷ്യമിടുന്നത് മുതലാളിത്ത ഘടനകളുടെ ആധിപത്യ ശക്തികളെ ഇല്ലാതാക്കി സ്ത്രീകളെ അതിൽ നിന്നും മോചിപ്പിക്കാനാണ്. അടുത്ത ഫെമിനിസമാണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം. സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുമ്പം മുതലാളിത്തത്തിനും പുരുഷ മേധാവിത്വത്തിനും പുരുഷാധിപത്യത്തിനും എതിരായ പോരാട്ടമാണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം. സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് സ്ത്രീകൾ രണ്ട് സിസ്റ്റത്തിലൂടെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത് എന്നതാണ്. ഒന്നാമത്തത് ക്യാപിറ്റലിസ്റ്റും രണ്ടാമത് പാട്രിയാർക്കലും. അടുത്ത ഫെമിനിസമാണ് ബ്ലാക്ക് ഫെമിനിസം. ബ്ലാക്ക് ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. കറുത്ത സ്ത്രീകളുടെ ആഘോഷത്തിനും ഘടനാപരമായ വംശീയത, ലിംഗ വിവേചനം, വർഗ വിവേചനം, വെളുത്ത മേധാവിത്വം എന്നിവയിൽ നിന്നുള്ള മോചനത്തിനായുള്ള അവരുടെ പോരാട്ടത്തിനും വേണ്ടി സമർപ്പിക്കുന്ന ഒരു പ്രസ്ഥാനവും പഠന മേഖലയുമാണ് ബ്ലാക്ക് ഫെമിനിസം. കറുത്ത സ്ത്രീകൾ നേരിടുന്ന അനീതികളെ അഭിസംബോധന ചെയ്യാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ബ്ലാക്ക് ഫെമിനിസ്റ്റ് പ്രസ്ഥാനം വളർന്നത്. ബ്ലാക്ക് ഫെമിനിസം എന്ന് പറയുമ്പോൾ ആ ഒരു കളറിൻ്റെ പേരിൽ അവരനുഭവിക്കുന്നതും, കളറിൻ്റെ പേരിൽ മാത്രമല്ല സ്ത്രീ ആയതുകൊണ്ടും ആളുകൾ എന്താ ഒരുപാട് വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ബ്ലാക്ക് ഫെമിനിസത്തിൽ ആ ഒരു കറുപ്പ് കളറിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നിന്നും അവർക്കൊരു മോചനം ആവശ്യമാണ്. അങ്ങനെ അവർ മുന്നോട്ട് വെച്ച ഒരു പോരാട്ടമാണ് ബ്ലാക്ക് ഫെമിനിസം. ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത രണ്ട് മൂന്ന് ഫെമിനിസം ഉണ്ട്, റാഡിക്കൽ ഫെമിനിസം, കൾച്ചറൽ ഫെമിനിസം, ഇക്കോ ഫെമിനിസം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഫെമിനിസം ആണ്. ഒന്നാമത്തേത്
ഇൻക്രീസ്ഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, മെയിലിനെ പോലെ തന്നെ സ്ത്രീകൾക്കും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടി. ഏതുകൊണ്ട്? അവരുടെ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് ആണ് അതൊക്കെ. പിന്നെ റൈറ്റ്സ് ടു വോട്ട്, ആദ്യം ആണുങ്ങൾക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് അത് സ്ത്രീകളുടെ പോരാട്ടത്തിനൊടുവിൽ സ്ത്രീകൾക്കും അവകാശം കിട്ടി. നെക്സ്റ്റ് ഉള്ളത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ. സ്ത്രീകളായതുകൊണ്ട് തന്നെ വർക്ക് പ്ലേസിൽ എന്താണ് ധാരാളം എന്താ ഡിസ്ക്രിമിനേഷൻസ് അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു അതിനൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ആദ്യകാലത്ത് ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള അവകാശം മെയിൽസിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു പോരാട്ടത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അതിലും മാറ്റം വന്നു. സ്ത്രീകൾക്കും അവരുടേതായ ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായി. ഇത്രയൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഫെമിനിസത്തിൻ്റെ സിമ്പൽ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഫെമിനിസത്തിൻ്റെ സിമ്പൽ. ആ മുഷ്ടി ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതൊഴികെയുള്ള ആ ഒരു റൗണ്ടും പിന്നെ ഒരു പ്ലസ്സും കാണുന്നില്ലേ? അതിനെയാണ് നമ്മൾ ബയോളജിക്കലി ആയിട്ട് സ്ത്രീകളെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു മുഷ്ടി ചുരുട്ടി പിടിച്ച ഒരു ഇമേജും കൂടി കൊടുത്തിട്ടാണ് ഫെമിനിസത്തിൻ്റെ സിമ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഫെമിനിസത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻ്റൊക്കെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഒക്കെ വേണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.